ഹായ്, ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് അബുദാബിയിൽ നിന്ന് ലിബിയയിലേക്ക് പോകുന്ന വഴിയിലുള്ള എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ വളരെ ഒരു പ്രത്യേകതയുള്ളൊരു മ്യൂസിയമാണ്. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഒരു ഷെയ്ഖ് ഹംദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഖിൻ്റെ പ്രൈവറ്റ് മ്യൂസിയമാണ് ഈ എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയം. അപ്പോൾ ഈ എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അഞ്ച് ദിറംസാണ് ഇതിനകത്ത് കയറാനുള്ള എൻട്രി ഫീസ്. ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇവിടെ വരണം, ഈ ഒരു മ്യൂസിയം കാണണം എന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല പല തിരക്കുകളും ജോലി തിരക്കുകളും കാരണം പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം സമയം ഉണ്ടാക്കി ഞാനിങ്ങോട്ട് പോകുന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാനുള്ള രണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു ജീപ്പും അതേപോലെ അത്രയും വലിയൊരു ട്രക്കും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു രണ്ട് കാര്യങ്ങൾ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ വണ്ടികളും എല്ലാം അതൊന്ന് കണ്ടിട്ട് വരാം. ആയിരത്തി തൊള്ളായിരത്തി 1988-87 കാലഘട്ടങ്ങളിൽ UAE മേഡ് ചെയ്ത വെഹിക്കിളാണ് ഈ ബാക്കിലേക്ക് കാണുന്നത്. നമുക്കത് കാണാം. മ്യൂസിയം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹമദ് എന്ന് പറഞ്ഞൊരു ഷെയ്ഖിൻ്റെ പ്രൈവറ്റ് മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ ഏകദേശം ഒരു 238 വണ്ടികളോളം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം $30 മില്യൺ വാല്യൂ ഉള്ള വണ്ടികളാണ് ഇവിടെയുള്ളത്. ഇവിടെ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ വണ്ടികളാണെന്നാണ് ഇവർ പറഞ്ഞത്. കാരണം അതിൻ്റെ ബാറ്ററികളും പെട്രോളും എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ വണ്ടികളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, എൻ്റെ പിന്നിൽ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ പിന്നിൽ കാണുന്ന വണ്ടി അവരെ വീണ്ടും റീമേക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ പിന്നിൽ കാണുന്നത്. അത്രയും വലിയൊരു വണ്ടിയാണത്. കാരണം ഇപ്പോൾ UAE അവർ ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. വെച്ചാൽ പല രീതിയിലാണ് ഇവരുടെ വണ്ടികളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ക്ലാസിക് വണ്ടികളുണ്ട്, ഒറിജിനൽ വണ്ടികളുണ്ട്, അതുകൂടാതെ തന്നെ ഇവർ ഓൾട്ടർ ചെയ്ത വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ഇവർ ഡിസൈൻ ചെയ്ത വണ്ടിയുണ്ട്. അതിലൊരു ഡിസൈൻ ചെയ്ത വണ്ടിയാണ് ആ കാണുന്നത്. അതിനുള്ളിൽ കിച്ചണും ബെഡ്റൂമും എല്ലാം ഉണ്ട്. നമുക്ക് ആ വണ്ടി ഒന്ന് കാണാം. ഈ വണ്ടി സംഭവം മേക്ക് ചെയ്ത വണ്ടി മാത്രമല്ല, ഇത് ഇവിടെ റോഡിൽ കൂടെ ഓടിയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ടയറിൻ്റെ പകുതി വരെയാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അതിലും മുകളിലാണ് വണ്ടിയുടെ ബോഡി നിൽക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഈ വണ്ടിയുടെ താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളാണ് ഈ കാണുന്നതല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ വണ്ടിയുടെ ഹൈറ്റ് എത്രയാണെന്നാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലോറി എന്ന് പറയാൻ പറ്റില്ല, ഈ ടൈപ്പ് ഒരു കാറ് ഇത് തന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്തൊരു ജീപ്പ് എടുക്കുന്നുണ്ട്, അതും ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്, ഏറ്റവും വലിയ ജീപ്പ് എന്നുള്ള രീതി. നമുക്ക് ഈ ട്രക്കിൻ്റെ അടിയിൽ കൂടെ സഞ്ചരിക്കാം. വേണ്ട, ഈ ട്രക്കിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ട്രക്കിൻ്റെ അടിയിലാണ്. വേറെ മേൽക്കൂര കാര്യങ്ങളൊന്നുമല്ല, ഈ ട്രക്കിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത്. എവിടെയും നമ്മുടെ തലയോ കാര്യങ്ങളൊന്നും തട്ടില്ല. അത്രയും പൊക്കത്താണ് ഈ ട്രക്ക് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ ട്രക്കാണ് എന്നെ ഇവിടേക്ക് വരുത്താൻ പ്രേരിപ്പിച്ചത്. ഞാനൊരു ഫോട്ടോയിലാണ് കണ്ടത് ഇങ്ങനൊരു സ്ഥലമുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ, ഒരുമാതിരി ഭീകരമായിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും അന്നൊന്ന് കാണണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്യൂരിയോസിറ്റി തോന്നിയത് ഈ ഒരു വണ്ടിയോടാണ്. നമുക്കിതിന് പുറത്ത് ഒരു ജീപ്പും കൂടി ഉണ്ട്, അത് കാണാം. കൂട്ടത്തിൽ ഇവിടെയുള്ള ബാക്കിയുള്ള വണ്ടികളും കാണാം. എനിക്ക് വന്ന് കണ്ടപ്പോൾ ഈ വണ്ടി ചുറ്റി നടന്ന് കണ്ടപ്പോഴും എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഡോറ് തുറന്ന് എങ്ങനെ അകത്ത് കയറുന്നത്. പക്ഷെ നോക്കി വന്നപ്പോഴാണ് ഈ ഡോറിൽ കൂടെ എല്ലാം അകത്ത് കയറുന്നത്. ഇതിന് തൊട്ട് താഴെ ഒരു ലാഡറുണ്ട്, ആ ലാഡർ വഴിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. കാണിച്ചുതരാം.
ഇതുവഴിയാണ് മുകളിലേക്ക് കയറുന്നത്. ഇവിടെ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ അകത്തേക്ക് കയറുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഈ എല്ലാ വണ്ടികളുടെ പിന്നിൽ ഗ്ലാസ്സാണ്. നമ്മൾക്ക് ഇവിടെ ഫ്രണ്ടിൽ ബാരിക്കേഡുള്ളതുകൊണ്ട് വണ്ടികളുടെ അടുത്തേക്ക് കടക്കാനും പറ്റില്ല. പക്ഷേ ആ വണ്ടിയുടെ ബാക്ക് നമുക്ക് സുഖമായിട്ട് ആ ഗ്ലാസ്സിൽ കൂടെ കാണാനും പറ്റും. അല്ലേ, നിങ്ങൾക്ക് എന്നെ കാണാം, മിററിൽ കൂടെ ഞാൻ നിൽക്കുന്നത്. അതുപോലെ മിററിൽ കൂടെ ഈ വണ്ടികളുടെ എല്ലാ ബാക്ക് സൈഡും നമുക്ക് സുഖമായിട്ട് കാണാം. ഏകദേശം എല്ലാ രാജ്യത്തെ വണ്ടികളും ഇവിടെ തന്നെയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വാക്കുണ്ട്, അതായത് ഈ ഓയിലൊക്കെ കണ്ടുപിടിച്ച് ഇവരെ ഈ രാജ്യം ഡെവലപ്പായി തുടങ്ങിയപ്പം ഈ എമിറാത്തികൾ ക്യാമല വിട്ട് കാഡിലാക്കിലേക്ക് മാറി എന്നാണ് ശരിക്കും പറയേണ്ടത്. അതുകൊണ്ട് കാഡിലാക്കാണ് ഇവിടെ ബാക്കിൽ കൂടുതലുമുള്ളത്. കാഡിലാക്കിൻ്റെ വണ്ടികളാണ്, കാഡിലാക്ക് അമേരിക്കൻ വെഹിക്കിളാണ്. അമേരിക്കയിൽ നിന്ന് അവർ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഓഫ് റോഡ് വണ്ടികളും ഉണ്ടായിരുന്നു, അതേപോലെ നോർമൽ സെഡാൻ മോഡൽ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, പക്ഷേ ഞാൻ എനിക്കറിയാം അമേരിക്കയിലെ വണ്ടികൾ, ന്യൂയോർക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്സികളുടെ കളറും ഞാനൊക്കെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് ന്യൂയോർക്കിലൊരു ടാക്സി ആയിരുന്നു. ഇത് ഏകദേശം 2005 കാലഘട്ടങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന ക്രൗൺ വിക്ടോറിയ എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്, ടാക്സിയാണ്, ന്യൂയോർക്കിലെ ടാക്സി. അതുപോലെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഹൈവേ പെട്രോൾ പോലീസ്, അമേരിക്കൻ പോലീസിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അവർ മേക്ക് ചെയ്തതാണോ അതോ പോലീസ് വണ്ടി ഇവിടെ കൊണ്ടുവന്നാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ചോദിക്കേണ്ടി വരും അതെങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു സെക്ഷൻ മെഴ്സിഡൻസിൻ്റെ തന്നെ കളക്ഷനാണ്. 1956, 1967 എന്നുള്ള രീതിയിലുള്ള മെഴ്സിഡൻസിൻ്റെ ഓരോ വണ്ടികളാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, മെഴ്സിഡൻസ് വണ്ടികളാണല്ലോ, പക്ഷെ മഴവില്ലിൻ്റെ കളറുകളിലാണ് വണ്ടികളെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഏകദേശം 7 കളറോളം മഴവില്ലിൻ്റെ എല്ലാ കളറുകളും ഇവിടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഓരോ മെഴ്സിഡൻസും. അതേപോലെ പഴയ ക്ലാസിക്കൊക്കെ ഉണ്ട്. ഇനി മിലിറ്ററി സെക്ഷനിലേക്കാണ് പോകുന്നത്. മിലിറ്ററി വെഹിക്കിളും കൂടിയുണ്ട് നമുക്ക്, മിലിറ്ററി വെഹിക്കിൾ. ഈ ലംബോർഗിനി എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ എസ് യു മോഡൽ പുതിയതിപ്പോൾ നമ്മുടെ യു എയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവർക്ക് ആദ്യമായിട്ടാണ് ഈ എസ് യു വി വന്നിട്ടുള്ളതെന്നാണ്. പക്ഷേ ഏകദേശം അത് 1987 ലംബോർഗിനി ചീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇവിടെ കിടക്കുന്നത്. ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്. ഇപ്പോഴും പുതിയത് വന്നത് ഓഫ് റോഡാണ്, ഇതും ഓഫ് റോഡ് വണ്ടിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും അറിയുന്നത് ലംബോർഗിനിക്ക് ഇങ്ങനെ വണ്ടികളുണ്ടായിരുന്നു എന്നുള്ളത്. സെക്ഷൻ ഫുള്ള് എസ് യു വി ടൈപ്പ് പിക്കപ്പുകളാണ് കംപ്ലീറ്റ്. ഡോഡ്ജും അതേപോലെ ഷെവർലേറ്റിൻ്റെയൊക്കെ പിക്കപ്പുകളാണ്.
നമുക്കിതും കൂടി ഒന്ന് കാണാം. ഈ ഒരു ബിൽഡിംഗ് ഒരു പിരമിഡ് ഷേപ്പിലാണുള്ളത്, കംപ്ലീറ്റ് എ സികളാണ്, ചൂടൊന്നും കൊള്ളില്ല. അപ്പം ഇതിൻ്റെ പിരമിഡിൻ്റെ ഉള്ളിലാണ് ഈ ഫുള്ള് വണ്ടികളും ഇവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനമായിട്ട് നമ്മുടെ സ്വന്തം മഹീന്ദ്ര ഇതേ കിടക്കുന്നു ഇവിടെ. മഹീന്ദ്രയുടെ 97 മോഡൽ ഒരു ജീപ്പാണ്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ വണ്ടി ഇവിടെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു ഇന്ത്യൻ വണ്ടി ഉണ്ട് ഇവിടെ. ഇനി അംബാസിഡറും മാരുതി 800 ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. രണ്ട് സെക്ഷനായിട്ടാണ്, താഴെയും മുകളിലായിട്ടാണ് ഇവർ വണ്ടികളൊക്കെ വെച്ചിരിക്കുന്നത്. താഴെ നല്ല എസ് യു വിയും ഹെവി വെഹിക്കിൾസൊക്കെയാണ് താഴെ. മുകളിൽ നമ്മുടെ ഈ മിനി കൂപ്പറും ഫിയറ്റ് ഒക്കെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ്. നമുക്കപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് ആ വണ്ടികൾ കൂടെ ഒന്ന് കാണാം. മിസ്റ്റർ ബീനെ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിസ്റ്റർ ബീൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഫിയറ്റ് 500 ആണ്. ആ ഫിയറ്റ് 500 ആണ് ഈ കാണുന്നത്. ഇത് ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെ ഒരു തീം, എല്ലാത്തിനും ലോഗോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, റെയിൻബോ കളറിലാണ് ലോഗോ കൊടുത്തിരിക്കുന്നത്. ആ റെയിൻബോ കളറിൽ ഫുള്ള് പെയിൻറ് അടിച്ചിട്ടുള്ള ഒരു ഫിയറ്റ് 500 വെഹിക്കിളാണത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 73 മോഡലാണത്. അങ്ങനെ വീണ്ടും നമ്മുടെ ഇന്ത്യൻ വണ്ടി വന്നു. ഫിയറ്റിൻ്റെ പത്മിനിയാണ് ഇവിടെ ഉള്ളത്. 97 മോഡൽ പത്മിനിയാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ഞങ്ങൾ ഊഹിച്ചത് കറക്റ്റായി. ഇവിടെ 800 ഉണ്ട്. അംബാസിഡർ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ 800 നമ്മുടെ മാരുതി 800 ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 2000-2005 മോഡലാണ് തോന്നുന്നത് കണ്ടിട്ട്. കറക്റ്റ് 2008 മോഡലാണ്. 2008 മോഡൽ മാരുതി 800 ആണ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു ജീപ്പാണ്. ഏറ്റവും വലിയ മോട്ടോർ ജീപ്പാണെന്നാണ് ഗിന്നസ് റെക്കോർഡിലെ അവരുടെ ഒരു അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ജീപ്പും കൂടി ഒന്ന് കാണാം. ഈ വണ്ടിക്ക് രണ്ട് സ്റ്റിയറിംഗ് ആണ്. ശരിക്കും നിങ്ങൾ കാണുന്ന മെയിൻ സ്റ്റിയറിംഗ്, അത് ശരിക്കും ആർക്കും ഇരിക്കാനോ തിരിക്കാനോ പറ്റില്ല, അത്രയും വലിയ സ്റ്റിയറിംഗാണ്. ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് സ്റ്റിയറിംഗ് ഉണ്ട്, അവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ മൊത്തം. ഇതിൻ്റെ അകത്തിൽ കൂടി കയറി കഴിഞ്ഞാൽ കാണാം, പക്ഷേ വണ്ടി തൊടാനകത്ത് കയറ്റാനൊരു സമ്മതിക്കുന്നില്ല. പക്ഷേ നമുക്കിതിൽ കൊണ്ട് നോക്കി കാണാം. രണ്ട് സ്റ്റിയറിംഗ് ഉണ്ട്, ഉള്ളിലൊരു കൺട്രോൾ ഏരിയ വേറെ തന്നെയാണ് അതിന്. നമ്മൾ ഈ ജീപ്പിൻ്റെ താഴത്തിൽ കൂടിയാണ് പോകുന്നത്. നമ്മളാണല്ലോ ഇത്രയും ഹൈറ്റിലാണ് ഈ ജീപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയറുകളും എല്ലാം അത്രയധികം വലിയ ടയറുകളും ആക്സിലുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനൊരു ഐഡിയയും അതേപോലെ ഇങ്ങനൊരു കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അതേപോലെ ഇവിടെയുള്ള എമിറാത്തികൾക്കൊക്കെ പറ്റുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. അതായത് വണ്ടി വാഹനപ്രേമികളായ എന്നെ പോലെയുള്ള ആൾക്കാരികൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്കറിയില്ല ഇനി ഇതേപോലെ വേൾഡിൽ വേറെ സ്ഥലമുണ്ടോ എന്നുള്ളത് തന്നെ. നമ്മൾ കാരവൻ കാരവൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും വലിയൊരു കാരവൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു കാരവാനാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെയുള്ള GMC-യുടെയും അതേപോലെ കാഡിലാക്കിൻ്റെയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന ടൈപ്പ് ഒരു കാരവാനാണ്. ഇത്രയും വലിയൊരു കാരവാനാണ്. ഇതിനുള്ളിൽ പല പല ഫെസിലിറ്റികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ വരിക. കൊടുക്കുന്ന 55,000 ഒരിക്കലും വർത്ത്ലെസ്സിലല്ല. അത്രയധികം വണ്ടികളും കാര്യങ്ങളും കാഴ്ചകളും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, കാണുക, എൻജോയ് ചെയ്യുക. വരുന്ന വഴി ഇത്രയും ദൂരത്താണ്. ഏകദേശം അബുദാബി, ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ലിവാ റൂട്ടിൽ സഞ്ചരിച്ചിട്ട് വേണം ഇവിടെ എത്താൻ. ഗൂഗിൾ മാപ്പ് ചെയ്ത സുഖമായിട്ട് ഇവിടെ എത്തിപ്പെടാം. എല്ലാ വഴികളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. ലിവാ റൂട്ടിലാണ് ഈ എമിറേറ്റ്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.